ഹലോ നമസ്കാരം താരാസോണ്ടർ കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനത് താൾ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ചേമ്പിൻ താള് വെച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ കറുക്കിടകത്തിലെ താൾ കൂട്ടണം എന്നുള്ള പ്രമാണം എന്താ പിന്നെ ഇലക്കറികളൊക്കെ കൂട്ടാൻ അപ്പോൾ നമുക്കിപ്പം താള് കറി വെച്ച് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനത്തെ വലിയ താളാണ് തന്നെയാണ് വലിയ ചേമ്പിൻ്റെ താളാണ് കിട്ടിയത് അപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഞാനത് രണ്ട് താളം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു താള് മതിയാകും പിന്നെ അതിലേക്ക് രണ്ട് കായ ഇടണ്ട് പിന്നെ കുറച്ച് ചെമ്മീനും നമ്മൾ ഇന്നലെ ചെമ്മീൻ ചോറ് വെച്ചാൽ ചെമ്മീനിൽ കുറച്ച് ബാക്കി ഉണ്ടായി അപ്പോൾ അത് കുറച്ച് അതിലേക്ക് ഇട്ടിടാണ് അപ്പോൾ നമ്മൾ അത് കുക്കറിലാണ് വേവിച്ചെടുക്കണത് അപ്പോൾ താളൊക്കെ കഴുകി വാരി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കായയും ചെമ്മീനും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഈ താളും കൂടി ഇട്ട് നമുക്കൊരു വിസലേപ്പിച്ചാൽ മതിയാകും താളിന് അധികം വേവൊന്നുമില്ല പിന്നെ നമുക്ക് കാണുമ്പോൾ കുറെ കൂടുതലായിട്ട് തോന്നും പക്ഷേ വെന്ത് കഴിയുമ്പോൾ നല്ലവണ്ണം അവിഞ്ഞ് വറ്റിയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലൊക്കെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ ഒരഞ്ചാറ് ചുവന്നുള്ളിയും അഞ്ചാറ് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലും കൂടി പൊട്ടിച്ചതിന് ശേഷം ഞാനതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ടു മൂന്ന് ലക്ഷം മാങ്ങ ചേർത്തിട്ടുണ്ട് ഒന്ന് ചെറിയൊരു പുളി രസം ഉണ്ടാവാൻ വേണ്ടി അപ്പം മാങ്ങ ചേർത്ത് വാടിയതിന് ശേഷം നമുക്ക് തേങ്ങരപ്പ് ചേർത്ത് കൊടുക്കാം പരപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വെന്തിരിക്കുന്ന കായയുടെയും താളിൻ്റെയൊക്കെ കൂട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ചെമ്മീൻ ചേർത്തേക്കണു തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ പരിപ്പ് ചേർത്തും നമുക്കിങ്ങനെ വെക്കാം ഇപ്പം താളൊക്കെ അധികം ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ് അപ്പോൾ നമ്മളിത് ചേർക്കണീൻ്റെ സാധനങ്ങൾക്കനുസരിച്ചാണ് സ്വാദ്ണ്ടാവണത് അപ്പം നമ്മൾ നമ്മുടെ അടിപൊളി താള് കൂട്ടുകറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ കർക്കിടകത്തിൽ ഇങ്ങനത്തെ ഒരു പ്രാവശ്യമൊക്കെ എല്ലാവരും ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യുക ഇപ്പം നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളിയും വീഡിയോ വരും എന്നതുവരെ എല്ലാവർക്കും നന്ദി